മലയാള സിനിമയിലെ എല്ലാ സാങ്കേതിക മേഖലകളിലും അതിശയകരമായ നവനിർമ്മിതി നടക്കുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങളിലും താരതമ്യേന പഴയ കാലത്തെ അപേക്ഷിച്ച് അപായ സാധ്യത കുറവായിട്ടുണ്ട്. സോ അന്നേക്ക് ഒന്നും ഇല്ലാതപ്പോൾ അവൻ അവളെ പണിയിരിക്കാം. സോ നമുക്ക് ഇന്നിക്ക് വന്ന് വി ഹാവ് ലോട്ട് നിറയാ ഇരിക്കും വേൾഡിൽ നിന്ന് സിനിമ ഹോളിവുഡിലാം പാകുമ്പോൾ നമ്മൾ ഒന്നുമേലേ മാതിരി ഫീൽ പണ്ണ അളവുക്ക് അവൻ പണ്ണാ. സോ അവങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ നിറയെ അബ്സർവ് പണി ഹോളിവുഡിലും സരി ചൈന കൊറിയൻസ് നിറയ പണ്ണാ. തായ്ലാൻഡ്ലാം ഇപ്പോൾ ധോണി ജമ്മാതിരി ഒരു ഹീറോ വന്നാച്ച്. സോ വൺ മൂവി ആൾ ഓവർ ദ വേൾഡ് തിരുമ്പി പത്ത് അളവുക്ക് അവർ പണിയാച്ചു. സോ അതുപോലെ അവൻ പണ്ണുംപോത് വി ആർ അബ്സർവിങ് നിറയ പാക്കോ അവങ്ങൾട്ടു നിറയ കത്തുക്കോ നിറയ വിഷയങ്ങൾ. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉലകമായി പോണതിനാല് നമുക്ക് വീട്ടിൽ ഉൾക്കാന്ന ഇടത്തിലേ വന്ന് അവൻ എപ്പി മേക്ക് പണ്ണാങ്ക എല്ലാമേ തരും. സോ അതുപോലെ വിഷയങ്ങൾ നിറയ നാങ്ങൾ അബ്സർവ് പണി ഗേദർ പണി. സോ അതിലേ ഞങ്ങളെ മുടിഞ്ഞ ഔട്ട്പുട്ട് കൊടുക്കണം ഇങ്ങനെ. എങ്കിലും പലപ്പോഴും ഇതര ഭാഷാ ചലച്ചിത്രങ്ങളിലെ സംഘടന രംഗങ്ങൾക്ക് ലഭിക്കുന്ന മുൻകരുതലും ശ്രദ്ധയും ഒന്നും മലയാള ചലച്ചിത്രത്തിലെ സംഘടന രംഗങ്ങൾക്ക് ലഭിക്കാറില്ല. നമ്മളുടെ കുറഞ്ഞ ബജറ്റ് തന്നെയാണ് പലപ്പോഴും വില്ലനായി വരുന്നത്. സിനിമയിലെ സ്റ്റണ്ട് രംഗങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കൊറിയോഗ്രാഫ്ഡ് ആണെന്നാണ് വെപ്പ്. പക്ഷേ നേരത്തെ ഒരു ശാരീരിക അധ്വാനവും ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റും വളരെ കൂടുതലാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ വന്നതെന്ന് മുതൽ ഏതൊക്കെ സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അബദ്ധമോ പാടോ പറ്റിയിട്ടുണ്ട്. മേളയുടെ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സ്റ്റണ്ട് ഇല്ലാത്ത സമയത്ത് വൽക്കാരൻ്റെ സ്വപ്നങ്ങളിൽ എൻ്റെ സുകുമാരനെ അടിച്ച് ഞാൻ വീഴുന്നിടത്തെ കംപ്ലീറ്റ് കാല് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ശാരീരികമായ അധ്വാനം വളരെ കൂടുതലാണ്. ഇപ്പോൾ അതിനുശേഷം സ്ഫോടനം എന്ന് പറഞ്ഞ വലിയ സിനിമയിൽ ഞാൻ വിളിച്ചൊരു ഒരു മതിലെടുത്ത് ചാടാൻ പറഞ്ഞ് രൂപം വയ്ക്കാമായിരുന്നു. മതിലെടുത്ത് ചാടി എൻ്റെ കാലിന് ഫ്രാക്ചറായി ശേഷം ഞാൻ കാലിന് വെച്ചാൽ ആ പ്രായമായതുകൊണ്ടൊക്കെ അങ്ങനെ. പിന്നെ പിൽക്കാലത്ത് ഒരുപാട് ഒരുവിധപ്പെട്ട ഈ പറഞ്ഞ പോലെ എൻ്റെ മൂക്കിൻ്റെ ഈ ഭാഗം ഇടിഞ്ഞിട്ടൊരു പീസ് പോയി. ഇപ്പോഴും ആ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റിയിട്ടില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. പിന്നെ അതിന് മെനക്കെട്ടില്ല. 10 വർഷമായിട്ട് എൻ്റെ ഇടത്ത് കാലിൻ്റെ ഒരു ലിഗമെൻറ്റ് പോയി. അതായത് ഒരിക്കലും അത് ഇറിപ്പയറബിളി പോയി. ഇനി അതൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ പറ്റില്ല. ഓടിക്കഴിഞ്ഞാൽ എൻ്റെ കാല് ഇത് പിടിച്ചു പോകും. ഇത് ഇന്ദ്രപ്രസ്ഥം എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് ഇത് പോയത്. ഏകദേശം 10-12 വർഷമായിട്ട് ഈ ഒരു കാലം ഇങ്ങനെയാണ്. അങ്ങനെ പക്ഷെ അതൊക്കെ എത്ര സേഫ്റ്റി മെഷേഴ്സ് എടുത്താലും പറ്റാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. വടക്കൻ മീരാതിൽ ഒത്തിരി പ്രാവശ്യം വാൾ എൻ്റെ കാലിൽ വന്ന് കുത്തിയിട്ടുണ്ട്. ഈ തുടയിൽ ഈ വാള് മൂളി പോകുന്ന വാള് പിടിക്കാൻ പോകുന്നത് മിസ്സായി നേരെ കാലം വന്ന് വേണ്ടി. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടു. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമയെ പോലെ ഹിന്ദി സിനിമയെ പോലെ ഒന്നും ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല. ഞാൻ പെൺപുലി എന്നൊരു പടത്തിൽ എൻ്റെ മകനെ ഒരു കയറി കെട്ടി തൂക്കി കെട്ടിത്തൂക്കിയിട്ട് ഫയർ ചെയ്യും. ഫയർ ചെയ്യുമ്പോൾ കയറ് പൊട്ടും. ആ പൊട്ടിയ കയർ കയറിലിരുന്ന പയ്യനെ വിജയ് ലളിത വന്ന് താങ്ങണം. സീൻ എടുക്കാൻ റെഡിയായി. ഞാൻ ഫയർ ചെയ്തു. കയർ പൊട്ടിച്ചു. പയ്യൻ വെയിറ്റോടി താഴോട്ട് വന്നു. വിജയ് ലളിത കൈ കാണിച്ചിട്ട് കൈ നിന്നില്ല. നേരെ കൈയോട് താഴെ വന്ന് ഇടിച്ചു. ഇടിച്ച് മോന് നല്ല പെയിനുണ്ടായിരുന്നു. കുറുക്ക് പൊട്ടാത്തതിൻ്റെ ഭാഗ്യം. അതുപോലെ ആക്സിഡൻറ്റ് ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ട്. ഞാൻ എറണാകുളത്ത് വുഡ്ലാൻഡ്സിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 3-ാം നിലയിൽ നിന്ന് വിൻസെൻ്റ് ചാടണം. പക്ഷേ ചാടിയത് ഡൂപ്പാണ്. ഡൂപ്പ് ചാടി നെറ്റിനകത്ത് കറക്റ്റായി വരും. അത് കാൽക്കുലേഷൻ ഉള്ളതാണ്. എല്ലാവരും ഒരു 10 രൂപ നെറ്റ് പിടിച്ചിരിക്കുകയാണ്. സത്യമായിട്ട് നെറ്റിൻ്റെ എഡ്ജിലാണ് ആൾ വിഴുന്നത്. വിഴുകയും ചെയ്ത് അയാൾ തറയിൽ വിഴുന്ന് എല്ല് പൊട്ടുകയും ചെയ്ത്. മണി സാർ പറഞ്ഞതുപോലെയുള്ള ഒരു റിസ്ക് എലമെൻ്റ് ഇപ്പോൾ മലയാള സിനിമ അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമാ സംഘടന രംഗത്ത് നിലവിലില്ല. കാരണം വലിയ ഫോളുകൾക്കും ചാട്ടങ്ങൾക്കൊക്കെ എയർ ബലൂൺസും വാട്ടർ ബേഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. റോപ്പ് ഉപയോഗിച്ച് സംഘടന കലാകാരൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇപ്പോൾ ഫൈറ്റ് സീക്വൻസുകൾ ചിത്രീകരിക്കാറുള്ളൂ. തെർമോക്കോളും ബെഡൊക്കെ അവർ യൂസ് ചെയ്യും. അത് മാസ്റ്റർക്ക് മാസ്റ്ററിൻ്റെ അത് യൂണിയൻ നിയമം എന്തോ ഉണ്ട്. അത് ഫാൾ ചെയ്യുന്നെങ്കിൽ താഴെ തെർമോക്കോൾ ബെഡ് ഉണ്ടാവണം അല്ലെങ്കിൽ ബെഡ് ഉണ്ടാവണം എന്നുള്ള ഇതുണ്ട്. അതുണ്ടെങ്കിൽ അവർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരുന്ന ഫൈറ്റേഴ്സിൻ്റെ ഉത്തരവാദിത്വം ഈ മാസ്റ്ററിനാണ്. എത്ര ക്യാമറാസ് യൂസ് പണിയിരിക്കും? പുതിയ മൂവിൽ 4 ക്യാമറ യൂസ് പണം. ആക്ഷൻ സീക്വൻസ് പർട്ടിക്കുലറാ ഒരു ഫോട്ടോ സാനിക്സ് ചൊല്ലി ഒരു സൂപ്പർ സാനിക്സ് ചൊല്ലുന്നത് 500 ഫ്രെയിംസ് വരെയും പോലെ ഒരു ക്യാമറ ഒന്ന് യൂസ് പണിയിരുന്നു. സോ അത് വന്ന് അന്ന ഫൈറ്റോട് പെരിയ ഹൈലൈറ്റ് ആയത്. യൂഷ്വൽ നമ്മൾ ക്യാമറ വന്ന് 150 ഫ്രെയിംസ് വരെയും പോകണം. ബട്ട് അന്ന ക്യാമറ നമ്മൾ 500 ഫ്രെയിംസ് വരെ പോകും. ഇതിൽ പാകത്തേക്ക് ഒരു മാജിക്കലാ ഇരിക്കും അന്ന് ഷോട്ട്. അത് ശരിക്കും 3 ക്യാമറ യൂസ് ചെയ്തു. അതിൽ ഫോട്ടോസോണി ക്യാമറ യൂസ് ചെയ്തു. 500 ഫ്രെയിംസ് ആണ് ഒരു അത് യൂസ് ചെയ്തു.
പിന്നെ 45 സ്റ്റഡി ക്യാം, പിന്നെ 10R ലെൻസ് യൂസ് ചെയ്തു വൈഡ് വൈഡ് ആംഗിൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റോപ്പ് കെട്ടി ബാല നിൽക്കുമ്പോൾ അത് ശരിക്ക് ഒരാളാണ് അതിൽ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 പേരാണ് അത് അതിൻ്റെ പുറകിൽ പ്രയത്നിച്ചത് ഫൈറ്റേഴ്സ്. അതായത് ഈ ബിൽഡിങ്ങിൽ നിന്ന് എവേ പോകാതിരിക്കാൻ വേണ്ടി വൈറ്റിൽ ഒരെണ്ണം കെട്ടിയിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്, രണ്ടു പേര് മേളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ താഴോട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ബാലൻസിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിടണം, മേളിലിങ്ങനെ രണ്ട് ബിൽഡിങ് ചേർത്ത് ഒരു റോപ്പ് കെട്ടിയിട്ട് ആ റോപ്പിൽ ഹാങ് ചെയ്താണ് ബാല ഇട്ടേക്കുന്നത്. അത് കപ്പിയിൽ നിന്ന് താഴെ നിന്നൊരു 10-15 പേര് അത് പിടിച്ച് ബാലൻസ് ചെയ്യണം, പിടിച്ച് നിർത്താനും. ആക്ഷൻ രംഗങ്ങൾക്ക് ഉദ്യോഗം പകരുന്നതിൽ ക്യാമറ ആംഗിളുകൾക്കും ലെൻസിങ്ങിനുമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഒരു ഫൈറ്റ് മാസ്റ്റർ എത്രയൊക്കെ റിസ്ക് എടുത്ത് ആക്ഷൻ രംഗം കമ്പോസ് ചെയ്താലും അതിൻ്റെ ലെൻസിങ്ങോ ആംഗിൾസോ മാറിപ്പോയാൽ അതിന് സ്ക്രീനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ സ്റ്റണ്ട് എങ്ങനെ സിനിമയിൽ വരണം, എത്രത്തോളം വിശ്വസനീയമാക്കാം എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിക്കും. നമ്മൾ അങ്ങനെ ഇങ്ങനെ ഓടിപ്പോയി എത്ര വീണാലും ചിലപ്പോൾ നമ്മുടെ മുഖം കണ്ടില്ല, നമ്മൾ ചിലപ്പോൾ ഡ്യൂപ്പായിട്ട് ഒറിജിനൽ ഷോട്ടുകൾ പോലും നമുക്ക് ഡ്യൂപ്പായി പോയി തോന്നുന്ന ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് വെളി വന്നിട്ട് വേറെ ആളെ ചെയ്താന്ന് പറഞ്ഞ കഥയുണ്ട്. മുഖം മുഴുവൻ ചോരയായിട്ട് നമ്മളിങ്ങനെ ഓരോരോ പീസുകളുമായിട്ട് വന്നിട്ട് പോലും ആളുകൾ ഡ്യൂപ്പാന്ന് പറഞ്ഞ കളയും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. അത് ടെക്നീഷ്യൻ്റെ കുഴപ്പമാണ്, നമ്മളെ വ്യക്തമായിട്ട് നമ്മൾ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി എടുക്കുക. നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്ന ഷോട്ടുകൾ നമ്മൾ തന്നെയാണെന്ന് തോന്നണം. ഇപ്പോൾ ദാദാസാഹിബ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു 70 മുകളിൽ നിന്ന് ചാടുന്നുണ്ട്, താഴെ ബലൂൺ ബെഡുണ്ട്, പക്ഷേ അത് വളരെ സ്ലോ, അത് ഞാനാണെന്ന് പോലും തോന്നുന്നില്ല. ഭീകരമായ സ്റ്റണ്ടാണ്, 60-70 മുകളിൽ നിന്ന് ചാടുകയാണ്, ഞാൻ ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ആവട്ടെ ചാടുന്നത്, പക്ഷേ അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായില്ല. അത് എടുത്തതിൻ്റെ കുഴപ്പം.